ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ ടു എപ്പിസോഡ് ടു ഈ എപ്പിസോഡ് പറഞ്ഞു വെക്കുന്നത് വരാൻ പോകുന്നത് യുദ്ധമാണ് ഇതുവരെ കണ്ട പോലത്തെ ഉളിപ്പോരുകളോ വെല്ലുവിളികളോ അങ്ങനത്തെ പരിപാടീസ് ഒന്നും അല്ലായിരിക്കും ഇനി അങ്ങോട്ട് നേർക്ക് നേറുള്ള നല്ല കട്ട യുദ്ധമായിരിക്കും അതിനുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ സംഭവം എല്ലാം സെറ്റായി കഴിഞ്ഞു എന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും കാരണം ഈ ഒരു എപ്പിസോഡിനകത്തോടെ രണ്ട് സൈഡും എത്ര മാത്രം ഡെസ്പ്രൈറ്റ് ആണെന്ന് കാണിച്ചു തരുന്നുണ്ട് രണ്ട് സൈഡും എത്ര വലിയ എക്സ്റ്റൻഡിലോട്ട് പോകാൻ തയ്യാറാണെന്നും ഈ ഒരു എപ്പിസോഡ് കാണിച്ചു തരുന്നുണ്ട് സോ ഇനി എന്തായാലും നേർക്ക് നേരെയുള്ള യുദ്ധമായിരിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ് വെറുപ്പിക്കേണ്ട നേരെ ഈ ഒരു എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് കടക്കാം എപ്പിസോഡിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്രീൻസ് ആയിരുന്നു ഗ്രീൻസിൻ്റെ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ചേഞ്ചാണ് ഈ ഒരു എപ്പിസോഡ് നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ചത് കാരണം ജഹീറസിൻ്റെ എന്ന് പറയുന്നത് അവർ സൈഡിനെ മൊത്തത്തിൽ പിടിച്ച് കുലുക്കിയിട്ടുണ്ട് ഇതുവരെ വളരെ വൈസായിട്ട് കാര്യങ്ങളെ തീരുമാനിച്ച് പോയിക്കൊണ്ടിരുന്ന ഓട്ടോ ഹേട്ടവറിന് പോലും ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു എപ്പിസോഡാണിത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ജഹേറിസിൻ്റെ മരണശേഷമുള്ള സീൻസാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു റെഡ് കീപ്പിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെയും പിടിച്ചു വെക്കുന്നുണ്ട് അവരെ ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കൊന്ന ആൾക്കാരെ തപ്പി പോകുന്നുണ്ട് പക്ഷേ ആക്ച്വലി ആ ഒരു സമയം കൊണ്ട് ബ്ലഡും ജീസും കൂടെ നൈസായിട്ട് ആ ഒരു സീക്രട്ട് പാസേജിലൂടെ രക്ഷപ്പെട്ടിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ബ്ലഡിനെ അവർ തൂക്കുന്നുണ്ട് ആൻഡ് ബ്ലഡിൻ്റെ കാര്യം ഓക്കെ ഖത്തം ഖാലി ആ ഒരു കുട്ടിയുടെ തലയും അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു എപ്പിസോഡിനകത്തൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി ഗ്രീൻസും മൊത്തത്തിൽ ആയിട്ട് മാറിക്കഴിഞ്ഞു അതിൽ ഏകോണ്ട് അർഗീറിനെ ഇപ്പോൾ ഒരു വല്ലാത്ത സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ് പുള്ളിക്കുള്ളത് അതുപോലെ തന്നെ ആ ഒരു സൈഡിലുള്ള ഒരൊറ്റ സിംഗിൾ ക്യാരക്ടറിന് പോലും നേരാവണ്ണം ഒരു സിറ്റുവേഷൻ ഇല്ലാണ്ടായിട്ടുണ്ട് അതായത് ഏകോണ്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യം കാട്ടിക്കൂട്ടി അതായത് തൻ്റെ ആ ഒരു പ്രതികാരം എങ്ങനെയെങ്കിലും വീട്ടണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഏകോണ്ട് ഇപ്പോഴത്തെ ഹാൻഡായിട്ടുള്ള ക്രിസ്റ്റൻ കോൾ ക്രിസ്റ്റൻകോളിൻ്റെ അവസ്ഥ അറിയാലോ അതായത് ഹാൻഡിൻ്റെ ഹാൻഡ് എവിടെയാണെന്ന് നമ്മളിപ്പോൾ പ്രത്യേകം അറിയേണ്ട കാര്യമൊന്നുമില്ല അപ്പം ആ ഒരു ഹാൻഡ് ഹാൻഡും ആ ഒരു രീതിക്ക് പോകുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി എങ്ങനെ നീങ്ങുമെന്ന് ദൈവം അറിയാം പിന്നെ ആലിസൻ ഹൈ ടവർ ആ കൂട്ടത്തിൽ അത്യാവശ്യം വയസ്സായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരിയായിരുന്നു പക്ഷേ പുള്ളിക്കാരിയും ഇപ്പോൾ ഡെസ്പെറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഫൈനലി ഓട്ടോ ഹൈ ടവർ ആയിരുന്ന ഈ ഒരു കൂട്ടത്തിൽ കാര്യങ്ങളെ ഒന്നും കൂടെ പ്രോപ്പറായിട്ട് ചിന്തിച്ച് മുൻപോട്ട് നീക്കിക്കൊണ്ട് പോരുന്നത് അതായത് പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്ലഡ് സ്പില്ലേജ് ഒന്നും ഇല്ലാണ്ട് അതായത് ഒരുപാട് വലിയൊരു ചോരക്കളി ഇല്ലാണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധത്തിനെ അവസാനിപ്പിച്ച് നമ്മുടെ ഏകോണ്ടെ അയൻ ട്രോണിൽ എന്നുള്ളതായിരുന്നു പക്ഷേ പുള്ളിക്കാരന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് പിന്നെ എമോണ്ട്രഗേറിൻ്റെ കാര്യം എമോണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഒരുപ്പിസോഡിന് അവിടെ പുള്ളിക്കാരനും എത്രമാത്രം ഡെസ്പറേറ്റ് ആണ് അതായത് താൻ ചെയ്തു പോയ കാര്യത്തിൽ അദ്ദേഹം എത്രമാത്രം റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ പുള്ളിക്കാരുടെ അടുത്ത് പോയിരുന്ന നൂൽബന്ധം പോലും ഇല്ലാണ്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എമൗണ്ട് ടർഗിയറിനെ എത്രമാത്രം റിഗ്രറ്റ് അടിച്ചിരിക്കുന്നുണ്ടെന്ന് അങ്ങനെ ആ ഒരു ഗ്രീൻസിൻ്റെ സൈഡ് ഒരു വല്ലാത്ത സിറ്റുവേഷനിലോട്ട് പോയി നിൽക്കുകയാണ് ഹലന ടെർഗിയറിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട പുള്ളിക്കാരുടെ ഇമോഷൻസ് എന്താണെന്ന് പോലും ഇപ്പോൾ നമ്പുരാൻ അറിഞ്ഞോളാം അമ്മ ഒരു രീതിക്കാണ് പുള്ളിക്കാരെയും നിൽക്കുന്നത് അപ്പം ഈ ഒരു ജഹേർസിന്റെ ഡെത്തിനെ വെച്ചുകൊണ്ട് തന്നെ അവരൊരു ആക്ട് ഉണ്ടാകാൻ ശ്രമിച്ചിരുന്നത് അതായത് അവർ എൻഡെയർ കിങ്സ് ലാൻഡിംഗിലുള്ള സ്മാൾ ഫോക്സിൻ്റെ ഒരു സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഹൗസസിൻ്റെയും ഒരു സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് തങ്ങൾക്ക് അയൺത്രോണിനോടുള്ള ആ ഒരു അവകാശം ഒന്നും കൂടെ ഊട്ടിയുറപ്പിക്കാം എന്നുള്ളൊരു പ്ലാൻ വെച്ചിട്ട് അവർ മുൻപോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടിയാണ് ജഹേർസിന്റെ ഫ്യൂണറിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെ രണ്ട് സൈഡിലും ഡെസ്പെറേറ്റ് ആയിട്ടുള്ള പരിപാടീസ് പതിയെ തുടങ്ങി കഴിഞ്ഞുവാൻ ഫൈനലി നമുക്ക് അറിക്കിന്റെയും ഇറക്കിൻ്റെയും ബാറ്റിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അതും ഒരു റിവഞ്ച് കാര്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് അതായത് രണ്ട് സൈഡും അങ്ങോട്ടും റിവെ ചെയ്ത് 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 ഇനി ഇങ്ങോട്ടൊരു റിയൽ ആൻഡ് റിയൽ ബാറ്റിലേക്ക് കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ കടക്കും എന്നുള്ള കാര്യം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻസിന്റെ സൈഡിലുള്ള ചില പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെപ്പറ്റി നോക്കാം അതിൽ ഒന്നാമത്തെ ആളാണ് ആലിസൻ ഹൈറ്റവർ ആലിസൻ ആലിസിൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് കാരണം പുള്ളിക്കാരി ഫെയ്ത്ത് ഓഫ് ദ സെവനിൽ വളരെ കാര്യമായിട്ട് വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ കാരണം കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരിക്ക് ഇപ്പോൾ താൻ കമ്മിറ്റ് ചെയ്യുന്നത് വലിയൊരു സിൻ ആയിട്ട് തോന്നുന്നത് പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ സിൻ കമ്മിറ്റ് ചെയ്തത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്ത്ത് ഓഫ് ദ സെവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തന്നെ പുള്ളിക്കാരി ഇപ്പ ചെയ്യുന്നത് ക്രിസ്റ്റൻ കോളുമായിട്ട് ചെയ്യുന്ന ഈ ഒരു ജാരപരിപാടി എന്ന് തന്നെ പറയുന്നത് വലിയൊരു അപ്പം ഈ ഒരു സിൻ താൻ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും പുള്ളിക്കാരിക്ക് ഒരു കൂസലും ഇല്ലാണ്ട് വീണ്ടും പോകുന്നുണ്ട് അതായത് റിഗ്രെറ്റ് ചെയ്യുന്ന കാര്യം വീണ്ടും പുള്ളിക്കാരി അതേപടി ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് തന്റെ കൊച്ചുമകൻ മരിച്ച മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും പുള്ളിക്കാരിക്ക് ക്രിസ്റ്റൻ ഗോളിൻ്റെ കൂടെ പോയി കിടന്നുറങ്ങുന്നതിന് ഒരു തരത്തിലുള്ള കുഴപ്പമില്ല ഒരു പക്ഷെ ആ സമയത്ത് ക്രിസ്റ്റൻ ഗോൾ തന്റെ ഡ്യൂട്ടി ചെയ്യുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ജഹർ ചെറുകരം ഇപ്പോഴും ജീവനോടെ ഇരുന്നേ അപ്പം അങ്ങനെയുള്ള ചിന്തകൾ പോലും രണ്ട് കാരറ്റേഴ്സിന് മനസ്സിലില്ലാന്ന് അതുപോലെ തന്നെ ആലിസൻ ചിന്താഗതിക്ക് ചിന്താഗതി ഏത് ലെവലോട്ട് പോയെന്ന് മനസ്സിലാകും കാരണം ഏകോണ്ടറക്കിയും സ്വന്തം മകം മരിച്ചതിന്റെ സങ്കടത്തിൽ അവിടെ ഇരിക്കുമ്പോൾ പോലും ഒരു അമ്മയായിട്ട് ചെന്ന് അവനെ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും ആലിസിൻ ഹൈടവർ തയ്യാറാവുന്നില്ല പുള്ളിക്കാരെ നൈസായിട്ട് കഥക തുറന്ന് വന്ന് നോക്കിയിട്ട് തിരിച്ച് പോയി നേരെ കയറി ചെല്ലുന്നത് ക്രിസ്റ്റൻ ഗോളിൻ്റെ അടുത്തേക്കാണ് ക്രിസ്റ്റൻ ഗോളിനെ രണ്ട് ഇടി ഇടിച്ചിട്ട് പുള്ളിക്കാർ വീണ്ടും കാര്യപരിപാടികളിലേക്ക് കടക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആലിസൻ ഹൈ ടവറിന്റെ ക്യാരക്ടർ ഏത് രീതിക്ക് പോയത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആലിസിൻ ഹൈടവർ എപ്പോഴും പുള്ളിക്കാരുടെ കഴുത്തിൽ ഒരു നെക്ലേസ് തരും ആ നെക്ലേസ് നമ്മുടെ ഫെയ്ത്ത് ഓഫ് ദ സെവൻ്റെ ഒരു മാലയാണ് ഫെയ്ത്ത് ഓഫ് ദ സെവൻ എന്ന് പറയുന്നത് വെസ്റ്റ് വെസ്റ്റോസിന് ഭയങ്കര അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ട് ഒരു ാണ് അതുപോലെ തന്നെ ഗെയിം ഓഫ് ത്രോണിസിനകത്തോടെ നമ്മൾ ഈ ഫെയ്ത്ത് ഓഫ് ദ സെവനെ കാര്യമായിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ സേർസി ലാൻസ്റ്ററിനെയൊക്കെ വലിയൊരു സിന്നിന്റെ ഭാഗമായിട്ട് പബ്ലിക്കായിട്ട് തുണിയില്ലാണ്ട് പനിഷ് ചെയ്തൊരു ടീമാണ് നമ്മുടെ ഈ ഒരു ഫെയ്ത്ത് ഓഫ് ദി സെവൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഭയങ്കര വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിലീജൻ്റെ ഭാഗമായിട്ടുള്ള പുള്ളിക്കാരി നൈസായിട്ട് പുള്ളിക്കാരുടെ കഴുത്തിൽ കിടന്ന ഒരു നെക്ലേസ് മാറിയിട്ടുണ്ട് പുള്ളിക്കാരിക്ക് ഫെയ്ത്ത് ഓഫ് ദി സെവനിൽ ഭയങ്കര അധികം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ ഒരു നെക്ലേസ് കഴുത്തിൽ ഇട്ടുകൊണ്ട് നടന്നത് പക്ഷേ ഈ എപ്പിസോഡിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുള്ളിക്കാരുടെ കഴുത്തിൽ വളരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു നെക്ലേസ് വന്നിട്ടുണ്ട് ഇത് പുള്ളിക്കാരികൾ കമ്മിറ്റി എന്ന സിന്നിനെ മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കമ്മറ്റി എന്ന സിന്നിനെ തന്നെ മൊത്തത്തിൽ മാറ്റാൻ വേണ്ടി ആ വിശ്വാസം തന്നെ കുറച്ചു എന്ന് കാണിക്കുന്ന ഒരു ഹിൻറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആൽസൺ ഹൈ ടവറിന്റെ കാര്യം ഇങ്ങനെയാണ് പോകുന്നത് ഇനി സാർ ക്രിസ്റ്റൻ ഗോൾ ഇപ്പോൾ ക്രിസ്റ്റൻ ഗോൾ ഒരു ഹാൻഡാണ് നമ്മുടെ ഓട്ടോ ഹൈ ടവറിനെ മാറ്റിയിട്ട് നമ്മുടെ ഏകോണ്ടർഗീറിനെ ഇപ്പോൾ ക്രിസ്റ്റൻ ഗോളിനെ ആക്കിയിട്ടുണ്ട് പുള്ളിക്കാരനും താൻ ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റ് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ അത് മറയ്ക്കാൻ വേണ്ടി നമ്മുടെ അറി കാർഗിലിനെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് വിടുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രാഗൺ സ്റ്റോണിൽ ചെന്ന ക്യാരക്ടർ മരിക്കുന്നുണ്ട് അതായത് ഒരു ഹാൻഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പൊട്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമുക്ക് അതിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരു ഹാൻഡ് ഹാൻഡെന്ന് പറയുമ്പോഴത്തേന് എപ്പോഴും ആ ഒരു രാജാവിനെ പ്രോപ്പറായിട്ടും വൈസായിട്ടും അഡ്വൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം ആ ഒരു കാര്യത്തിൽ ഒരു ശതമാനം പോലും വിജയിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു ക്യാരക്ടറാണ് ക്രിസ്റ്റൻ കോളന്നെ നമുക്ക് ഈ എപ്പസോഡിന് അതോടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇനി ഏകോണ്ടറക്കീര പുള്ളിക്കാരൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മച്ചുരിറ്റി ഇല്ലാത്ത ക്യാരക്ടർ ആരുന്നെങ്കിൽ കൂടെ കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത രീതിക്ക് നല്ലപോലെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു എപ്പിസോഡിനകത്തോടെ നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട് പുള്ളിക്കാരൻ മൊത്തത്തിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോയി പുള്ളിക്കാരൻ ആ ഒരു വലേരിൻ മോഡൽ അടിച്ച് തകർക്കുന്ന ഒരു സീൻ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ വിശ്രീകൃഷ്ണീറൻ വളരെ കഷ്ടപ്പെട്ട് ഡെക്കേഡ്സുകളോളം പണിയെടുത്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു സാധനമാണ് ആ ഒരു വലേരിയൻ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഓൾഡ് വലേരിയെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഓൾഡ് വലേരിയെ കാണിച്ചു തരുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നത് പക്ഷെ ആ ഒരു സംഭവം ഈ ഒരു ക്യാരക്ടർ തൻ്റെ ഡെസ്പ്രേഷൻ മൂലം അടിച്ചു പൊളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇത് കാണിച്ചു തരുന്നത് തൻ്റെ അച്ഛൻ്റെ ലെഗസി മൊത്തത്തിൽ അടിച്ചു തകർക്കുന്ന ഒരു മകനെയാണ് അതായത് വിസേർ സ്റ്റർഗീർ എന്ന് പറയുന്ന രാജാവ് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു ലഗസിയാണ് ആക്ച്വലി ഇപ്പം നമ്മുടെ ഈ ഒരു ഏകോണ്ട് അർഗീർ നശിപ്പിക്കുന്നത് എന്നും റിസംബിൾ ചെയ്യുന്ന ഒരു സീനും കൂടിയാണ് അത് ആൻഡ് ഓട്ടോ ഹൈ ഓട്ടോ ഹൈടവറിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഹാൻഡിൻ്റെ നിന്ന് ഇപ്പം മാറ്റി പുള്ളിക്കാരൻ ഈ ഒരു എപ്പിസോഡിനകത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അതായത് നമ്മുടെ വിസേഴ്സ് ടർഗീറിനെ ആക്ച്വലി ഈയൊരു ഏകോണ്ടർഗീറിനെ രാജാവാക്കാൻ ഒരിക്കലും നിർദ്ദേശിച്ചിട്ടില്ലായിരുന്നു ഈ ഒരു രാജ്ഞിയായിട്ട് അവിടെ ഇരിക്കേണ്ടത് റീനേര ടർഗീറൻ തന്നെയായിരുന്നു ഗ്രീൻസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു പ്ലോട്ടാണ് ഇതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു സംഭവമാണ് ഓട്ടോ ഹൈട്ട് അവർ അവിടെ പറഞ്ഞു വെച്ചേക്കുന്നത് കാരണം പുള്ളിക്കാരൻ അവിടെ ഏകോണ്ടടുത്ത് പറയുന്നുണ്ട് എടാ മണ്ട നീ വിശ്വസിച്ചിരിക്കുന്നത് വിസേറിച്ച് നിന്നെ രാജാവാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നതെന്നാണ് അപ്പം അത് കേൾക്കുമ്പോൾ തന്നെയാണ് ആക്ച്വലി നമ്മുടെ ഏകോണ്ടർ കീറൻ ഓട്ടോയെ ഹാൻഡിൻ്റെ ഒരു സ്ഥാനത്തുനിന്ന് മാറുന്നത് കഴിഞ്ഞ എപ്പിസോഡിനകത്ത് നമ്മുടെ ലോഡ് ലാരിസ് നൈസായിട്ട് നമ്മുടെ ഏകോണ്ടർഗീറിനൊന്ന് ഇരിവ് കയറ്റി വിട്ടിരുന്നു ഓട്ടോ ഹൈ ടവറിന് ഹാൻഡിൻ്റെ സ്ഥാനത്തൊന്നും മാറ്റാനുള്ള കാരണം പുള്ളിക്കാരൻ ഓൾറെഡി രണ്ട് രാജാക്കന്മാരെ ഹാൻഡായിട്ട് നോക്കിക്കഴിഞ്ഞു ഇനി മൂന്നാമതൊരു രാജാവിനെ കൂടെ നോക്കണമെന്നുള്ള രീതിക്കാണ് ലാരിസ് ഒരു പ്ലോട്ട് നടത്തിയത് പക്ഷേ എന്തായാലും അത് സംഭവിച്ചത് ഈ ഒരു എപ്പിസോഡിനകത്താണ് കാര്യം എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവനാണെന്ന് പറഞ്ഞാലും ഓട്ടോ ഹൈ ടവറിന് വളരെ വയസ്സായിട്ട് ചിന്തിച്ച് കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു പക്ഷേ ഇനി നമുക്കൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ബ്ലഡ് എന്ന് പറയുന്ന സാധനം ചോരപ്പുഴയായിട്ട് തന്നെ ഒഴുകും അതിലൊരു സംശയമില്ല കാരണം ഓട്ടോ ഹൈറ്റ്വർ ഇല്ലാത്തതോളം കാലം ഇവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമായിരിക്കും ആ ഒരു സൈഡിൽ ഒരു പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളും ഇല്ല ഓട്ട ഹൈട്ടവർ എന്ന് പറയുന്നത് ഒരു സാധാരണ ഹാൻഡ് രണ്ട് രാജാക്കന്മാരെ ജഹേഴ്സിനെയും അതുപോലെ തന്നെ വിസേഴ്സിനെയും ഈ രണ്ട് രാജാക്കന്മാരും രാജാവായിട്ടിരുന്ന സമയം എന്ന് പറയുന്നതും ഏകദേശം ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു വെസ്ട്രോസിലെ തന്നെ ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു അപ്പം അങ്ങനെ പ്രോപ്പറായിട്ട് കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോയ ഒരു ഹാൻഡിനെയാണ് നമ്മുടെ ഏകോൺ ടർഗീറൻ ഡിസ്മിസ് ചെയ്ത് കോളം പറഞ്ഞു വിട്ടേക്കുന്നത് ഇനി എന്ത് സംഭവിക്കുന്നു ദീപൻ മാത്രം മാത്രമറിയാം പിന്നെ ഹെലന ടർഗിയറിൻ്റെ കാര്യം ഹലന ടർഗറിന് ഇപ്പോൾ വല്ലാത്തൊരു ഡെസ്പ്രേറ്റ് സിറ്റുവേഷൻ നിൽക്കുകയാണ് ഈ ഒരു ക്യാരക്ടർ ഇന്നത്തെ ഒരു എപ്പിസോഡിനകത്ത് ഒരു തുണിയൊക്കെ പിടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡിനകത്ത് തന്നെ മകന് വേണ്ടി മകനുവേണ്ടി ഹെലനടർഗിറം തുന്നിക്കൊണ്ടിരുന്നൊരു തുണിയായിരുന്നു അത് പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ തൻ്റെ മകൻ്റെ മരണത്തിൻ്റെ സമയത്ത് ആ ഒരു തുണി പിടിപ്പിക്കാനാണ് ആ ഒരു പുള്ളിക്കാരിക്ക് ആ ഒരു ഭാഗ്യം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക പുള്ളിയാരുടെ അവസ്ഥ എന്താണ് അങ്ങനത്തെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് ഈ എപ്പിസോഡ് അതോടെ കാണുവാൻ സാധിക്കും ആൻഡ് ഹെലന ടർഗറിനെ കംഫോർട്ട് ചെയ്യാൻ ഏകോണ്ടർക്കരം തയ്യാറാകുന്ന പോലും ഇല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാകുന്നു സോ ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഹെലന ടർഗറിൻ ഓൾറെഡി പോയി എന്നുള്ളതും ആ ഒരു ക്യാരക്ടർ ഒരു നോർമൽ ആയിട്ടുള്ള രീതിക്ക് ചിന്തിക്കുന്ന ആളല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഒരു സീറിൻ്റെ പവർ ഒക്കെ ഒരു ക്യാരക്ടറാണ് സോ പുള്ളിക്കാരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഒരു വേറെ ലെവലായിരിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരെ നോർമലി ചിന്തിക്കില്ല ആ പ്ലോട്ടിന്റെ ഇടയ്ക്ക് പുള്ളിക വളരെ അൺകംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ ആ ഒരു റീനർഗേറിനാണ് കുട്ടിയെ കൊന്നേന്ന് കാണിക്കാൻ വേണ്ടി ആ ഒരു ഫ്യൂണറിലെ പരിപാടി നടത്തുന്ന സമയത്തൊന്നും ഹെലന ടർഗേറിന് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു സോ ഗ്രീൻസിന്റെ സൈഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്യാരറ്റേഴ്സിന്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് പക്ഷേ വെഞ്ചൻസ് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇനി ഇവർ നടത്താൻ പോകുന്നത് വളരെ വലിയ യുദ്ധമായിരിക്കും കാരണം ഗ്രീൻസിന്റെ സൈഡിൽ നിൽക്കുന്ന എ ഗോണ്ട് ടർഗേറിനായിക്കോട്ടെ എ ക്രിസ്റ്റൻ ഗോൾ ആയിക്കോട്ടെ ഇവരൊക്കെ പെട്ടെന്ന് കാര്യങ്ങളെ കണ്ട് പെട്ടെന്ന് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ചിന്തിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അതായത് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ലോങ് ടൈം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം ഷോർട്ട് സ്പാനിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് യുദ്ധത്തിന് പോകുന്ന ആൾക്കാരാണ് ഇവരല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്ത് നടക്കും എന്നിന് ഞാൻ പ്രത്യേകം നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല ഇതുവരെ നടന്ന പോലെയല്ല ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ശരിക്കുമുള്ള യുദ്ധം കാണാൻ പറ്റും ശരിക്കുമുള്ള യുദ്ധം ആൻഡ് ഫോർത്ത് എപ്പിസോഡിൻ്റെ പേര് തന്നെ ഏകദേശം ആ ഒരു വരാൻ പോകുന്ന യുദ്ധത്തിനെ കൺഫേം ചെയ്യുന്നുണ്ട് ഈ ഒരു എപ്പിസോഡ് അതോടെ ഓട്ടോ ഹൈ ടവർ മെൻഷൻ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതാണ് ഡേറോൺ ടർഗിയൻ ഡേറോൺ ടർഗിയറിനെ പറ്റി ഇതുവരെ നമുക്ക് ഒരു തരത്തിലുള്ള വിവരവും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് കൺഫേം ആയിട്ടുണ്ട് ഉടനെ തന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ അപ്പിയറൻസ് നടത്തും ഡെയറോൺ ടർഗിയറിൻ ആരാണെന്നുള്ള സംശയം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ സീസണിലെ വീഡിയോയിൽ ചെയ്തായിരുന്നു എങ്കിലും ഒന്നും കൂടെ പറയാം ഡേറോൺ ടർഗിയറിൻ നമ്മുടെ ആലിസൻ ഹൈ ടവറിൻ്റെയും അതുപോലെ തന്നെ വിസേറിസ് ടെർഗിയറിന്റെയും ഏറ്റവും ഇളയ മകനാണ് ഈ ഒരു ഏഗോൺ ടർഗിയറിനും ഹെലന ടർഗിയറും എമോണ്ട് ഡർഗിയറിനും താഴെയായിട്ട് ഒരു ക്യാരക്ടറും കൂടെ അല്ലെങ്കിൽ ഒരു മകനും കൂടെ ഉണ്ട് പുള്ളിക്കാരനാണ് ഡെയറോൺ ഡർഗിറൻ ഡെയറോൺ ഡർഗിറൻ പക്ഷെ ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ഓൾഡ് ടൗണിലാണ് അതായത് നമ്മുടെ ഹൗസ് ഹൈ ടവറിൻ്റെ മെയിൻ സ്ഥലമായിട്ടുള്ള ഓൾഡ് ടൗണിലാണ് നമ്മുടെ ഡേറോൺ ഡർഗിയറിനെ ഇപ്പോൾ ഉള്ളത് ഡേറോൺ ഒരു ഡ്രാഗൺ ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഡേറോൺ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈസാണ് കാരണം ചെറുപ്പം മുതൽക്കേ തന്നെ ഈ ഒരു ക്യാരക്ടറിന് രാജാവാകാനുള്ള ഒരു തരത്തിലുള്ള പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അവിടുത്തെ ലോഡിൻ്റെ സ്ക്വയർ ആയിട്ടാണ് നമ്മുടെ ക്യാരക്ടർ മുൻപോട്ട് പോയത് അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിക്ക് എല്ലാ കാര്യങ്ങളെയും ചിന്തിച്ചെടുക്കാനും വളരെ വയസ്സായിട്ടുള്ള രീതിക്ക് കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള കഴിവ് ആ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ആൻഡ് ഓട്ടോ ഹീറ്റർ ആ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ഡയറോൺ ഡർഗറും കുറച്ചും കൂടെ വയസ്സായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു എപ്പിസോഡ് അത് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സോ ഡേറോൺ ഡർഗറും വലിയ താമസമില്ലാണ്ട് തന്റെ അപ്പിയറൻസ് നടത്തും ആൻഡ് ദെൻ കുറച്ചും കൂടെ കാര്യങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും അതായത് ഇനി ആ ഒരു ഡാൻസ് ഓഫ് ദ ഡ്രാഗൺസിലേക്ക് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറും കൂടെ വരുന്നുണ്ട് ഒന്നല്ല കുറേ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഡയറോൺ ഡ്രഗറൻ ഡെയറോൺ ഡ്രഗറും നമുക്ക് ഓൾറെഡി മെൻഷൻ ചെയ്ത് ഈ ഒരു എപ്പിസോഡിന് അതോടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു എപ്പിസോഡിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആയിരുന്നു അറിക്കിനും ഇറക്കിനും ഇടയിലുള്ള ആ ഒരു ബാറ്റിൽ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ബാറ്റിലായിരുന്നു അതിൻ്റെ അതിൻ്റെ കാരണക്കാരൻ മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ക്രിസ്റ്റൻകോൾ താൻ ചെയ്ത തെറ്റ് താൻ ചെയ്ത ആ ഒരു വലിയ മണ്ടത്തരം എങ്ങനെയെങ്കിലും മാറ്റണം ആ ഒരു റിഗ്രറ്റും എല്ലാം കൂടെ കുത്തിക്കേറി പണ്ടാരം അടങ്ങിയിരിക്കുന്നത് അവൻ പോയി അതെല്ലാം കൂടെ ഇറക്കി തീർക്കുന്നത് നമ്മുടെ അറക്കിൻ്റെ അടുത്താണ് അപ്പോൾ അറിക്ക് ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ് നേരെ ഡ്രാഗൺ സ്റ്റോണിലേക്കും പോകുന്നത് ഈ മണ്ടൻ്റെ വാക്കും കിട്ടിയിട്ട് അവൻ പോയി പക്ഷേ ആക്ച്വലി അതൊരു ഗുഡ് ഐഡിയ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും തിരിച്ചറിയാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് പോലും മനസ്സിലായിരുന്നു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ക്രിസ്റ്റൻകോളിൻ്റെ ആ ഒരു വാക്കുകളോട് കൂടി നമ്മുടെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് അറിയു വരുന്നുണ്ട് അപ്പോൾ അറിക്കും ഇറിക്കും ഏത് സൈഡിലാണെന്ന് അറിയാനും പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം അറിക്കാണോ ആക്ച്വലി റൈനറുടെ കൂടെ അല്ലെങ്കിൽ ഇറക്കിയാണോ റൈനറുടെ കൂടെ ഈ ഒരു സംഭവം പല ആൾക്കാർക്കും ഡൗട്ടുള്ളൊരു കാര്യമായിരിക്കും അത് തന്നെ ഫസ്റ്റ് ക്ലിയർ ചെയ്യാം നമ്മുടെ അറിക്കാർഗേൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഏകോൺ ടർഗിയറിൻ്റെയും അതുപോലെ തന്നെ എറിക്കാർഗെൽ എന്ന് പറയുന്ന ക്യാരക്ടർ റെയിനേറെ ടർഗിയറിൻ്റെയും കിങ്സ് ഗോഡാണ് ഇനി ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാനാണെങ്കിൽ അറിക്ക് ഗ്രീനും ഇറക്ക് ബ്ലാക്കും അറിക്ക് ഗ്രീൻ ഇറക്കി ബ്ലാക്ക് അറിക്കി ഗ്രീൻ ഇറക്കി ബ്ലാക്ക് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ അറിക്ക് നേരെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് വരുന്നുണ്ട് അപ്പം നമ്മുടെ അപ്പം നമ്മുടെ മിസാരി എന്ന് പറയുന്ന ക്യാരക്ടർ അറിക്കിനെ കാണുന്നുണ്ട് നേരെ പോയി ഇറക്കിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അറിയു റെയിനേറെ കൊല്ലുന്നതിന് മുന്നേ ഇറക്കി അങ്ങോട്ട് കയറി വരുന്നത് ഇതിനിടയ്ക്ക് പല ആൾക്കാർക്കും സംശയം ഉണ്ടാകാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും എങ്ങനെ അറിയി അറകിയില്ലെന്ന് പറയുന്ന ക്യാരക്ടർ കറക്റ്റായിട്ട് റെയിനേറെ ട്രെഗിയറും കിടക്കുന്നിടത്തോട്ട് കയറി ചെന്നു അത്രയും വലിയൊരു ഗ്യാസിലല്ലേ ഡ്രാഗൺ സ്റ്റോൺ അപ്പോൾ പുള്ളിക്കാരൻ വഴിയൊന്നും തെറ്റാണ്ട് നേരെ അങ്ങോട്ട് കയറി ചെന്നു പല ആൾക്കാർക്കും തോന്നിയേക്കാം ഇനി തോന്നിയിട്ടില്ലെങ്കിലും ആ ഒരു കാര്യം ക്ലിയർ ക്ലിയറായി ഞാനങ്ങ് പറഞ്ഞേക്കാം അതായത് നമ്മുടെ അറിക്കാർഗയിൽ ഇതിന് മുൻപ് വിസേർ സ്റ്റർഗീൻ രാജാവായിരുന്ന സമയത്ത് ഒരുപാട് വട്ടം വന്ന് ഡ്രാഗൺ സ്റ്റോൺ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വിസേർ സ്റ്റർഗീരൻ ഡ്രാഗൺ സ്റ്റോൺ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്തൊക്കെ ആ കൂട്ടത്തിൽ കിങ്സ് സ്ക്വാഡായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു അർക്കാർഗയിൽ ഈ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡ്രാഗൺ സ്റ്റോണിനെ പറ്റി നല്ല പിടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പുള്ളിക്കാരനെ നൈസായിട്ട് കോൾ അങ്ങോട്ട് പറഞ്ഞയച്ചത് വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത് അതൊക്കെയായിരുന്നു അപ്പം എന്തൊക്കെയാണെങ്കിലും നമ്മുടെ അർക്കകത്തോട്ട് കയറി വരുന്നുണ്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അവർ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്റിൽ ചെയ്യുന്നുണ്ട് ഇതിനടക്കെ നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ആരാണ് ഇറക്ക് ആരാണ് ഇറക്കി പക്ഷേ ആദ്യം തന്നെ നമ്മുടെ ഇറക്കിൻ്റെ കാലിനൊരു വെട്ട് കിട്ടുന്നുണ്ട് നല്ലൊരു വെട്ട് ഇറക്കിൻ്റെ കാലിന് കിട്ടുന്നുണ്ട് ആ ഒരു വെട്ട് കിട്ടുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഇറക്കാണ് വെട്ട് കൊണ്ടുപോകാൻ അപ്പം അവസാനം ആ ഒരു കുത്തുകൊണ്ട് മരിക്കുന്നത് അറിക്കാണ് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇറക്കിന് തൻ്റെ ആ ഒരു ട്വിൻ ബ്രദറിനെ കൊന്നു എന്നുള്ള കുറ്റബോധവും അതുപോലെ തന്നെ താനാണോ അറിയും താനാണോ എറിക്കുന്നു എന്നുള്ള ആ ഒരു സംശയം അവിടെ എല്ലാവർക്കും നിലനിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കാരെ സ്വന്തമായിട്ട് സൂയിസൈഡും കൂടെ ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ ഡെസ്പ്രേറ്റ് ആയിട്ട് വളരെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ഈ രണ്ട് ബ്രദേഴ്സും മരിക്കും മരണവും അതുപോലെ തന്നെ ഈ ഒരു ബ്രദേഴ്സിന്റെ ബാറ്റിലും ഭയങ്കര ഫേമസ് ആണ് അതായത് അവർ ഒരു വെസ്റ്റ് റോസിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു യുദ്ധം ഇതിനെ വെച്ചുകൊണ്ട് ഒരുപാട് സോങ്സും കാര്യങ്ങളൊക്കെ വെസ്റ്റ് റോസിൽ പിന്നീട് ഉണ്ടായിട്ടും ഉണ്ട് അപ്പൊ ഈ ഒരു എപ്പിസോഡിനകത്ത് നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബാറ്റിലായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു ട്വിൻ ബാറ്റിൽ ഈ ഒരു ഡാൻസ് ഓഫ് ദി ഡ്രാഗൺസിനിടയിൽ നടക്കുന്ന ഒരു വൺ ഓഫ് ദ പ്രോമെന്റ് ഇവന്റും കൂടെയാണ് ഈ രണ്ട് ബ്രദേഴ്സിന് ഇടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ബാറ്റിൽ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിനകത്ത് നടന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി ഇതല്ലാണ്ട് ചില മൈനർ ഡീറ്റെയിൽസ് ഈ ഒരു എപ്പിസോഡിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും അതിലെ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ അറിക്ക് നൈസായിട്ട് ഈ ഒരു റെയിനറെ കൊല്ലാൻ വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മീറ്റിംഗ് നടക്കുന്ന ഒരു റൂമുണ്ട് അതായത് ബ്ലാക്സിൻ്റെ മീറ്റിംഗ് നടക്കുന്ന ഒരു മേജർ റൂമുണ്ട് അവിടെ ഒരു വലിയ മാപ്പ് ഒരു ടേബിൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ ഒരു ടേബിൾ ഓൾമോസ്റ്റ് എല്ലാ സമയങ്ങളും ഇങ്ങനെ ഗ്ലോ ചെയ്ത് നിൽക്കുമായിരിക്കും അതായത് ഈ ഒരു മാപ്പിനകത്തുള്ള ചില പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയൊക്കെ ആ ഒരു ടേബിൾ ഗ്ലോ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ആ ഒരു ഗ്ലോ ുന്നതിന്റെ പിന്നിലുള്ള മെക്കാനിസം എന്താണെന്ന് പല ആൾക്കാർക്കും അറിയില്ല ഇനി വല്ല തീക്കട്ടയൊക്കെ എടുത്ത് അതിന്റെ അടി വെച്ചിട്ടാണ് ഇതിങ്ങനെ ഗ്ലോ ചെയ്യുന്നതെന്ന് പല ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും പക്ഷേ അതിന്റെ അടിയിലുള്ള ഒരു മെക്കാനിസം എന്താണെന്ന് ക്ലിയർ ആക്കി കാണിച്ചു തരുന്ന ഒരു ഷോട്ട് ഈ ഒരു എപ്പിസോഡിനാണ്ട് അതായത് നമ്മുടെ അറിയാൻ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സ് അതിന്റെ അടിയിൽ നിന്ന് ക്യാൻഡൽസ് ഇങ്ങനെ നൈസായിട്ട് വലിച്ചെടുക്കുന്നത് അതായത് ക്യാൻഡൽസ് വലിച്ചെടുക്കുന്നത് ആ ഒരു ക്യാൻഡൽസ് കത്തി നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു മാപ്പ് എങ്ങനെ ഗ്ലോ ചെയ്ത് നിൽക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അത്ര മനസ്സിലാവുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഒരു ചെറിയ മറ്റൊരു ഡീറ്റെയിൽ ആണ് നമ്മുടെ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് റീനാര റീനാരും ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരുടെ കഴുത്തിൽ പാട് വന്നിരുന്നു പുള്ളിക്കാരി ഫസ്റ്റ് സീസണിൽ കാണുന്ന സമയത്ത് ആ ഒരു പാട് മറച്ചുകൊണ്ടായിരുന്നു പുള്ളിക്കാര്യ ഡ്രസ്സ് ചെയ്തിരുന്നത് പക്ഷേ ഈ ഒരു എപ്പിസോഡ് അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പുള്ളിക്കാരുടെ കഴിയിൽ അങ്ങനെ ഒരു പാടുണ്ട് ആ പാട് എങ്ങനെ വന്നു എങ്ങനെ വന്നു എന്ന് പല ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പം റീനറെ ചോദിക്കുന്ന ഒരു കൊസ്റ്റിനാണ് അതിൻ്റെ ആൻസറും പുള്ളിക്കാരി കൊടുക്കുന്നത് ആക്ച്വലി നമ്മുടെ മിസാരി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഡാൻസർ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരി ലിസ്റ്റിലെ ഡാൻസർ ആവുന്നതിന് മുന്നേ പ്രോബബിളി ഒരു സ്ലേവ് ആയിട്ടിരിക്കാനുള്ള ചാൻസ് എല്ലാ തരത്തിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ലേവ്സിനെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഡൈനർ സ്റ്റർഗീറും തന്നെ ആ ഒരു എസ് എസിലൂടെ നടന്നു പോകുന്ന സമയത്ത് സമയത്ത് ഒരുപാട് ആൾക്കാരെ മോചിപ്പിച്ചത് അതായത് ഒരുപാട് സ്ലേവ്സിനെ മോചിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഒരുപാട് സ്ലേവ്സ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു എസ് എന്ന് പറയുന്നത് സോ പ്രോബലി നമ്മുടെ മിസാര എന്ന് പറയുന്ന ക്യാരക്ടറും ഒരു സ്ലേവ് ആയിരുന്നു കാണാം അതുകൊണ്ട് തന്നെ ആയിരിക്കും പുള്ളിക്കാരുടെ കഴുത്തിൽ ചെയിൻസോ കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ മുറുക്കിയിട്ടുള്ള ആ ഒരു പാട് കാണുവാൻ സാധിക്കുന്നത് പിന്നെ ഒരു എപ്പിസോഡിനകത്ത് കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുമായിരുന്നു സ്മാൾ ഫോക്സിൻ്റെ ആ ഒരു ഡെസ്പ്രഷൻ നമ്മൾ ബാക്കിയുള്ള ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു തരത്തിലുള്ള എപ്പിസോഡ്സിനും കാണാത്തൊരു പ്രധാനപ്പെട്ട സംഭവമാണ് സ്മാൾ ഫോക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നതെന്ന് ഒരു ഡാൻസ് ഓഫ് ദി ഡ്രാഗൺസും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നു പോകുന്ന സമയത്ത് അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് ആദ്യത്തെ എപ്പിസോഡിനകത്ത് കാണുവാൻ സാധിച്ചു ഈ ഒരുപിസോഡിനകത്ത് കാണുവാൻ സാധിച്ചു ആദ്യത്തെ എപ്പിസോഡിനകത്ത് ഹാമറും അതുപോലെ തന്നെ ചില ക്യാരക്ടേഴ്സും വന്നിട്ട് തങ്ങളുടെ കുഴപ്പങ്ങൾ പറയുന്നുണ്ട് ഈയൊരു എപ്പിസോഡിനകത്തും ഹ്യൂ ഹാമറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുപോകുന്നത് അവർ എത്രമാത്രം ഡെസ്പെറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ സ്മാൾ ഫോക്സിന് വേറെ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു വാർ കാരണം ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്ക് ഈ ഒരു എപ്പിസോഡിനകത്ത് മനസ്സിലാകുന്നുണ്ട് കാരണം ആ ഒരു റെഡ് കിപ്പിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ എല്ലാ റാറ്റ് കാച്ചേഴ്സിനെ അവർ പിടിച്ച് തൂക്കി കൊല്ലുന്നുണ്ട് അപ്പോൾ ആ ഒരു റാറ്റ് കാച്ചേഴ്സ് എല്ലാം തൂങ്ങി മരിച്ചു നിൽക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ വന്ന് കരയുകയും അവരെ പബ്ലിക്കായിട്ടാണ് കൊണ്ട് ഹാങ് ചെയ്തിട്ടേക്കുന്നത് അപ്പം ഈ ഒരു കിങ്സ് ലാൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഓൾറെഡി ഈ ഒരു ഏകോൺ ഡർഗിയറിനോടും ഹെലാന ഡർഗിയറിനോടൊക്കെ നല്ലപോലെ സിമ്പതി അടിച്ചിരുന്നു ഇപ്പോൾ ഇതും കൂടെ കഴിയുമ്പോൾ തന്നെ അവരുടെ അവരുടെ ഉള്ള സിമ്പതിയും കൂടെ പോയി അവർ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ് കാരണം ഈ ഒരു യുദ്ധം കാരണം ഈ ഒരു സ്മാൾ ഫോക്സിന് ഓൾറെഡി പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ടെന്ന് എപ്പിസോഡ് എപ്പിസോഡിനോട് മനസ്സിലാവും അവർ എത്രമാത്രം ഡെസ്പ്രേറ്റ് ആയിട്ടാണ് പോകുന്നതെന്ന് ഓരോ ആൾക്കാരുടെയും മുഖത്തുള്ള ഇമോഷൻസിലൂടെ കൃത്യമായിട്ട് ഒപ്പി ഒപ്പി കാണിക്കുന്നുണ്ട് ആദ്യത്തെ ഷോർട്ട് പോലും ആ ഒരു രീതിക്കാണ് വെച്ച് തുടങ്ങിയത് കാരണം അവിടെയുള്ള വർക്കേഴ്സിന് പോലും നേരാവണ്ണം വർക്ക് ചെയ്യാൻ പറ്റാണ്ട് അവർ പോലും ഇങ്ങനെ പ്രശ്നത്തിലൂടെ ഇങ്ങനെ ആയി പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങിയത് ആൻഡ് ദെൻ ഈ ഒരു എപ്പിസോഡിനകത്ത് പല ഇടങ്ങളിലായിട്ട് സ്മാൾ ഫോക്സിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വരാൻ പോകുന്ന സീസൺസിലൊക്കെ ചിലപ്പം സ്മാൾ ഫോക്സിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം അത് നമുക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡിനകളുടെ അലിൻ അതുപോലെ തന്നെ ആഡം ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവർ ബ്രദേഴ്സാണ് അപ്പം അലിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിനകത്തോടെ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ നമ്മുടെ കോർലെസ് വലാരുനെ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിനകളെ കാണുവാൻ സാധിക്കും വരാൻ പോകുന്ന സീസൺസിലും അതുപോലെ തന്നെ എപ്പിസോഡ്സിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു ക്യാരക്ടറാണ് അലിനും അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിനകത്തോടെ കണ്ടിട്ടുള്ള ആഡവും ആഡം എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ സീസ്മോക്കിനെയൊക്കെ ആ ഒരു ബീച്ചിൽ വെച്ച് കാണുന്നത് നമ്മൾ കാണുന്നുണ്ട് സോ സീസ്മോക്കിന് നെക്സ്റ്റ് എന്ത് സംഭവിക്കാൻ പോകും അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് സംഭവിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു സീൻ വെച്ച് തന്നെ മനസ്സിലായി കാണുമായിരിക്കും ഈ ഒരു അലിനും അതുപോലെ തന്നെ ആഡമിനും ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ സ്പോയിലർ അടിക്കുന്നില്ല പക്ഷേ അവർ സംസാരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം നമ്മുടെ കോർലിസ് വലാരുവൺ നമ്മുടെ പേരെയും ഓ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആദ്യം അലിനോട് നിന്നെ ഓ ചെയ്യുന്നുണ്ടെന്നും അതിനുശേഷം നമ്മൾ രണ്ടുപേരെയും ഈ ഒരു കോർലിസ് വലാരുവൺ ഓ ചെയ്യുന്നുണ്ട് എന്ന് ഈ ഒരു ആഡം അലിനോട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലെ റീസൺസ് എന്താണെന്നും അതെങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ കാണുവാൻ സാധിക്കും ഈ എപ്പിസോഡിനകത്ത് നമുക്ക് സീ സ്മോക്ക് എന്ന ഡ്രാഗനെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കറാക്സസിനെ നമ്മുടെ ഡെമോൺ ഡ്രഗൻ റൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് വരുന്ന സീസൺസിൽ വേറെ പ്രധാനപ്പെട്ട ചില ഡ്രാഗൺസിനെയും കാണുവാൻ സാധിക്കും പിന്നെ മൂൺ ഡാൻസർ എന്ന് പറയുന്ന നമ്മുടെ ബെയിലയുടെ ഡ്രാഗണെ മെൻഷൻ ചെയ്ത് നമുക്ക് ഈ എപ്പിസോഡിനകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിനകത്ത് നടന്നിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിനകത്ത് എന്ത് സംഭവിക്കുന്നു ദൈവനമ്പുരൻ അറിയാം കാരണം യുദ്ധം അത് കൺഫേം ആണ് ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല യുദ്ധം 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 അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരുന്നു എസ്പെഷ്യലി ഫോർത്ത് എപ്പിസോഡിന് വേണ്ടി